ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടായ കൂർക്ക വിളവെടുപ്പുണ്ടായി. അപ്പോൾ അത് കാണിക്കണത് ഇവിടെ ഉണ്ടായ കുറച്ച് കൂർക്കയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ കൂർക്ക നടാന്നുള്ളതാണ്. ഇത് കുറച്ച് മുന്നേ നട്ട കൂർക്കയാണ്. ഇതാ കൂർക്കൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇതുപോലെ കൂർക്കകൾ കിട്ടും നമുക്ക്, കണ്ടില്ലേ. മുടക്കാനുണ്ടാവും ഈ പോട്ട് നിറയെ. അതിൻ്റെയാണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു കൂർക്ക അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചെടി ഉണ്ടായിട്ട് ആ ചെടിയുടെ തലപ്പ് വെറുതെ ഇതുപോലുള്ള ഒരു ചെടിയുടെ തലപ്പ് വെറുതെ എല്ലാടി നുള്ളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ കൂർക്ക ഉണ്ടാവും. പിന്നെ ഒരു തവണ നട്ടാൽ തന്നെ പിന്നെ എല്ലാ കൊല്ലം അവിടെ അങ്ങനെ കൂർക്ക ഉണ്ടാവും. കാരണം ഈ കുഞ്ഞു കുഞ്ഞിത് അവിടെ തന്നെ വീണിട്ടൊക്കെ അതിന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മുളച്ചിട്ട് അവിടെ തന്നെ നിറയെ കൂർക്ക ഉണ്ടാവുകയാണ് ചെയ്യുക. ഇത് ചെറിയ ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ താഴത്തേക്ക് വീണിട്ടൊക്കെ ഉണ്ടായതാണ്. ഇതൊക്കെ വള്ളി വീണിട്ട് ആ വള്ളി തന്നെ ഉണ്ടായിക്കണത്. ഇത് താഴെയുള്ളതാണ്. ഇതൊക്കെ ചെറു ചെറുത് മണ്ണിലുള്ളതാണ്. നല്ല വലിപ്പമുള്ള കിട്ടും ഇതുപോലുള്ള നല്ല ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന മണ്ണിൽ വെച്ച് നന്നായിട്ട് കുറുക്ക് കിട്ടും. മണ്ണ് ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർത്താൽ മതി. കുറച്ച് കരിയിലേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് നിറയെ നമുക്ക് ഇതുപോലുള്ള കൂർക്ക കിട്ടും. ചെറിയ പോട്ടിൽ തന്നെ ഇപ്പോൾ നമുക്ക് 1 കിലോ 2 കിലോയൊക്കെ കിട്ടും. ഇതിപ്പോൾ വേറെ പോട്ടിൽ ഇങ്ങനെ വെച്ചാണ് ഞാനിങ്ങനെ വേണ്ടാത്തൊരു ഇത് ഒരു തൊട്ടി പോലത്തെ ഒരു പാത്രമാണിത്. അതിൽ വെച്ച് കൊടുത്ത് മണ്ണിട്ടിട്ട് ഇതിങ്ങനെ ആയും കൊണ്ടിരിക്കുമ്പോൾ ചെറു ചെറുതായിട്ട് വരുന്നുള്ളൂ. ഇതിങ്ങനെ ഉണങ്ങണം. ഉണങ്ങി കഴിയുമ്പോഴാണ് കൂർക്ക കിട്ടുക. നമ്മളൊരു കൂർക്ക ഇട്ട് കഴിഞ്ഞാൽ ചെടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തലപ്പ് വെറുതെ വെട്ടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അവിടെയൊക്കെ നിറയെ ഉണ്ടായിട്ട് പിന്നെ തലപ്പ് വെട്ടിച്ച് കൊടുത്താൽ അവിടെയൊക്കെ നമുക്ക് കൂർക്ക കിട്ടും. ഇതിൻ്റെ ചോട്ടിൽ കൂർക്ക ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും ഉണ്ടാവും എടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ. ഇതിപ്പോൾ നമ്മൾ ടെറസിലാണ് നട്ടു കൊടുത്തത് പോട്ടിൽ. അപ്പോൾ അത് താഴേക്ക് തൂങ്ങിയപ്പോൾ ചെറു ചെറുതാണ് കിട്ടുള്ളൂ. നിലത്തൊക്കെ മണ്ണിൽ തന്നെ അണിച്ചാൽ അത് വേര് പിടിച്ചിട്ട് അവിടെ നല്ല വലിയ വലിയ കൂർക്കനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഇതിങ്ങനെ വള്ളി എവിടെയും കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മഴ പെയ്യുമ്പോൾ നന്നായി മുളച്ചത് അവിടെ കൂർക്ക കിട്ടും. ഇത് ഒരു തവണ ചെയ്തതാണിത്. പിന്നെ മൂന്നാമത്തെ വട്ടമാണ് കൊടുക്കുന്നത്. വളമൊന്നും കൊടുക്കാണ്ട് അവിടെ തന്നെ കടന്ന് ഉണ്ടാവുകയാണ് ചെയ്യുക. അതുപോലെ ചെറുതും വലുതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കൃഷിയായിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് കിട്ടണതാണിത്. 1-2 കിലോ കിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. പിന്നെ വളമൊന്നും കൊടുക്കാതെ ഒരേ ഒരു മാവിൻ്റെ തൈയിൻ്റെ പോട്ടാണ്. അതായത് വെറുതെ കൊടുത്താണ് ഒരു തവണ ഇട്ടു. പിന്നെ 2 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഇപ്രാവശ്യം കിട്ടിയതുപോലെ. ഇനി ഇതിൻ്റെ വിത്തൊക്കെ അവിടെ തന്നെ വീണിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്ര കൂർക്കാണ് കിട്ടിയിട്ടുള്ളത്. വലുതും ചെറുതൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇത് വളമൊന്നും കൊടുക്കാണ്ട് ഇപ്പോൾ ഒരു തവണ നട്ടിട്ടാണ് മൂന്നാമത്തെ തവണയും കിട്ടിയാണിത്. അധികം വളങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ. ഇതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനം കുറച്ചൊക്കെ കിട്ടും ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പം കുറേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നിലത്ത് തന്നെ മണ്ണിൽ തന്നെ ഏരി ഇങ്ങനെ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ച് നട്ടു കൊടുത്ത് നിറയെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതിൽ കുറേ ഗ്രോ ബാഗിൽ ഇങ്ങനെ തൈകൾ ഇങ്ങനെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു പൊട്ടത്തേണത്. ഇനി വേറെ പൊട്ടിലൊന്നുള്ളത് ഉണങ്ങിയിട്ടുള്ള ഇല ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറിക്കേണ്ടത്. അപ്പോൾ അടിയിൽ കിഴങ്ങായിട്ട് വരുള്ളൂ. അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയെന്ന് കാണുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു നിന്ന് കിട്ടിയ അത്യാവശ്യമുണ്ട്. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ചെറുതും വലുതും എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യത്തിന് കൂർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. വാങ്ങിച്ച് കൊണ്ടുവരണ കൂർക്ക ഒരെണ്ണം ഇട്ട് കൊടുക്കുക നിലത്ത്. എന്നിട്ട് അതിന് മുള പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇല വരുമല്ലോ. അപ്പോൾ ഈ കൂർക്കൻ്റെ ഇല, കഞ്ഞി കൂർക്കൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, പനി കൂർക്കൻ്റെ ഇല, അതുപോലെ മുറിച്ചിട്ട് നട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ കൂർക്ക നമുക്കിങ്ങനെ കിട്ടും. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വെക്കണമെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വയ്ക്കുക. അത്യാവശ്യം കുറച്ചൊക്കെ മതിച്ച് ചെറിയ ഒരു ഗ്രോ ബാഗിലോ പൊട്ടിയ പാത്രങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക. സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് നമ്മളിങ്ങനെ വെച്ചിട്ട് ടെറസിലാണ് വെച്ച് കൊടുത്തത്. ഇതങ്ങനെ കിട്ടും. ഇതുപോലെ എല്ലാ വർഷവും അങ്ങനെ കിട്ടാറുണ്ട്.